സൗദി അറേബ്യയിൽ പോയപ്പോൾ ബാങ്ക് ബാങ്കുവിളി കേട്ടില്ലെന്നും അത് അത്ഭുതപ്പെടുത്തിയെന്നുമുള്ള പരാമർശത്തിൽ തിരുത്തുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ബാങ്കുവിളി കേട്ടില്ല എന്ന പരാമർശം തനിക്ക് ലഭിച്ച തെറ്റായ വിവരത്തിൽ നിന്ന് സംഭവിച്ചതാണെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി തന്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെയാണ് വാർത്ത പ്രചരിപ്പിച്ചതെന്നും സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചു പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ തന്റെ ഉദ്ദേശ ശുദ്ധിയെ മനസ്സിലാക്കാതെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് സൗദിയിൽ സന്ദർശനം നടത്തിയ അവസരത്തിൽ മതാനുഷ്ഠാനങ്ങൾ പ്രഭാഷണങ്ങൾ എന്നിവ നടത്തുന്നത് സംബന്ധിച്ചും അവിടെ പാലിക്കുന്ന മിതത്വത്തെ സംബന്ധിച്ചും മറ്റു മതസ്ഥരോടും അന്യ നാട്ടുകാരോടും അവർ കാണിക്കുന്ന സ്നേഹവും ബഹുമാനത്തെ പറ്റിയും സഹയാത്രികൻ പറഞ്ഞതാണ് താൻ പരാമർശിച്ചതെന്ന് സജി ചെറിയാൻ പറഞ്ഞു മത സൗഹാർദ്ദത്തിന്റെ മികച്ച മാതൃക സൗദിയിൽ കാണാനായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോയ മലയാളികൾ കേരളത്തിന്റെ മുഖഛായ മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചതിനെ സംബന്ധിച്ചും സംസാരിച്ചതായും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു താൻ പോയപ്പോൾ സൗദിയിൽ ഒരിടത്തും ബാങ്ക് ബാങ്കുവിളി കേട്ടില്ലെന്നും കൂടെ വന്ന ആളോട് ചോദിച്ചപ്പോൾ പുറത്ത് ശബ്ദം കേട്ടാൽ വിവരം അറിയുമെന്നുമാണ് സജി ചെറിയാൻ പറഞ്ഞിരുന്നത് സജി ചെറിയാന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇന്നലെ ഞാൻ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ എന്റെ ഉദ്ദേശുദ്ധിയെ മനസ്സിലാക്കാതെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തിയ അവസരത്തിൽ മതാനുഷ്ഠാനങ്ങൾ പ്രഭാഷണങ്ങൾ എന്നിവ നടത്തുന്നത് സംബന്ധിച്ചും അവിടെ പാലിക്കുന്ന മിതത്വത്തെ സംബന്ധിച്ചും മറ്റു മതസ്ഥരോടും അന്യ നാട്ടുകാരോടും അവർ കാണിക്കുന്ന സ്നേഹവും ബഹുമാനത്തെ പറ്റിയും സഹയാത്രികൻ പറഞ്ഞതാണ് ഞാൻ പരാമർശിച്ചത് മത സൗഹാർദ്ദത്തിന്റെ മികച്ച മാതൃക എനിക്കവിടെ കാണാനായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോയ മലയാളികൾ കേരളത്തിന്റെ മുഖഛായ മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ബാങ്കുവിളി കേട്ടില്ല എന്ന എന്റെ പരാമർശം എനിക്ക് ലഭിച്ച തെറ്റായ വിവരത്തിൽ നിന്നും സംഭവിച്ചതാണ് മാന്യ സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കി തെറ്റിദ്ധാരണ മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു സജി ചെറിയാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സൗദി അറേബ്യയിലെ പള്ളികളിൽ മൈക്കിലൂടെ ബാങ്ക് വിളിക്കുന്നത് പബ്ലിക് ആയാണ് കാണുന്നതെന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സൗദിയിലേക്ക് യാത്ര പോയപ്പോൾ ഒരിടത്തും ബാങ്ക് ബാങ്കുവിളി കേട്ടില്ലെന്നും ഭയങ്കര തീവ്രവാദികളായ ആളുകളായിരിക്കും ഇവിടെ താമസിക്കുന്നതെന്ന് കരുതിയെന്നും പറഞ്ഞ മന്ത്രി അതിന്റെ കാരണം പറഞ്ഞത് സൗദിയിൽ എക്സ്ട്രീം ആയിട്ടുള്ള വിശ്വാസികളാണ് ഉള്ളത് പക്ഷേ ഒരിടത്തു നിന്നും ബാങ്കുവിളി കേൾക്കാത്തത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത് ഉണ്ടായിരുന്ന ആളിനോട് ചോദിച്ചപ്പോൾ അവിടെ പ്രാർത്ഥനകളെല്ലാം അകത്താണ് നടക്കുന്നതെന്നറിഞ്ഞു ഒപ്പം പുറത്ത് ബാങ്ക് കേട്ടാൽ വിവരം അറിയുമെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ വിശ്വാസത്തിന് ബാങ്ക് വിളിക്കാൻ അവിടെ അവർക്ക് അവകാശമുണ്ട് പക്ഷേ പുറത്ത് കേട്ടാൽ അത് പബ്ലിക് നോയ്സെൻസ് ആണ് അത് പാടില്ല അതാണ് അവിടുത്തെ നിയമമെന്നും മന്ത്രി പറഞ്ഞിരുന്നു മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ ഇങ്ങനെയാണ് സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകളായിരിക്കും ഇവിടെ താമസിക്കുന്നത് കാരണം എക്സ്ട്രീം ആയിട്ടുള്ള വിശ്വാസികളാണ് ഇവിടെ ഉള്ളത് ഞാൻ പോയ ഒരിടത്തും ബാങ്ക് വിളി കണ്ടില്ല കൂടെ വന്ന ആളോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് പുറത്തു കേട്ടാൽ വിവരമറിയുമെന്നായിരുന്നു അവർക്ക് അവരുടെ വിശ്വാസത്തിന് ബാങ്കുളിക്കാൻ അവകാശമുണ്ട് പക്ഷേ പൊതു ഇടത്തിൽ ശല്യമാണ് അത് പാടില്ല അതാണ് അവിടെ നിയമം ഇതായിരുന്നു സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ക്രിസ്ത്യൻ ചർച്ചുകൾ സ്ഥലത്തും പോയി നൂറുകണക്കിന് പള്ളികളാണ് അവിടെ ഉള്ളത് ലോകത്തുള്ള എല്ലാ പള്ളികളുമുണ്ട് എത്ര സ്വാതന്ത്ര്യത്തിലാണ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് പക്ഷേ എല്ലാം അകത്താണ് ഒരു മൈക്കും ഞാൻ പുറത്തു കേട്ടില്ല ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു പള്ളിയുടെ പരിസരത്ത് ജീവിക്കാൻ പറ്റുമോ മൈക്ക് കൊണ്ടുവച്ച് ദൈവത്തെ ഇറക്കി നാട് മുഴുവൻ വിടുവല്ലേ ആർക്കാണ് അവിടെ പ്രാർത്ഥിക്കാൻ അവകാശമില്ലാത്തത് ഹിന്ദുക്കൾക്കടക്കം എല്ലാവർക്കും അവകാശമുണ്ട് എനിക്ക് അത്ഭുതം തോന്നി പക്ഷേ അവിടെ നിയമങ്ങൾ പാലിക്കണം അവിടുത്തെ ഭൂരിപക്ഷ സമൂഹം ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ അവിടെ മുസ്ലിം അല്ലാത്ത ക്രിസ്ത്യൻ ഹിന്ദു ജനവിഭാഗത്തിൽ പെടുന്നവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എത്ര ജനാധിപത്യപരമായ സാഹചര്യമാണ് അവിടെ ഉള്ളത് ഈ മാതൃക ലോകത്തെ പഠിപ്പിച്ചത് ഇന്ത്യയാണ് പക്ഷേ ഘട്ടം ഘട്ടമായ ഈ മാതൃക നഷ്ടപ്പെടുന്നോ എന്ന ആശങ്കയാണ് എനിക്കുള്ളത് സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു